ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് വെയിൽസിലെ അതിമനോഹരമായ ഒരു ചർച്ചിൻ്റെ മുമ്പിൽ നിന്നാണ്. സെൻറ്റ് മാർഗരറ്റ്സ് ചർച്ച് വെയിൽസിലെ ചർച്ചാണ്. നല്ല അതിമനോഹരമായ ചർച്ചാണ്, ചർച്ചിൻ്റെ ദൃശ്യങ്ങളാണ്. ചർച്ചിനപ്പുറത്ത് തന്നെ കുറച്ച് ഒരു ശവക്കോട്ടയുണ്ട്, അതിൻ്റെ ദൃശ്യങ്ങളിലേക്കും പോകാം. നമുക്ക് ഈ വഴി ഒന്ന് നോക്കി എൻ്റെ ഫ്രണ്ടിലെ വ്യൂ ഒന്ന് നോക്കാം. ഓക്കെ, എൻ്റെ ചുറ്റുപാടും എല്ലാം നല്ല രീതി ചർച്ചിൻ്റെ അതേ ഷേപ്പിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പണിതിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ താഴെ വരെ കാണിക്കാം. നല്ല ടൈമൊക്കെ വളരെ കറക്റ്റാണ്. ഇവിടെ ഉണ്ട് കുറച്ച് പഴയ ശവക്കോട്ടകൾ. ഓക്കെ, ഇതിൻ്റെ മറ സൈഡിലെ കാഴ്ചകളിലൂടെ കണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അകത്തോട്ട് കയറാതിരിക്കാൻ അവർ അവിടെ വള്ളിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ശവക്കോട്ടയുടെ കാഴ്ചകളിലോട്ടൂടെ പോയിട്ട് ഇത് അവസാനിപ്പിക്കാം. ഞാൻ ആ ഓപ്പോസിറ്റ് വേ പോയപ്പം ഈ ചർച്ച് കണ്ടുകൊണ്ട് തിരിച്ചു വന്നതാണ്. ഇവിടുത്തെ ശവക്കോട്ടയാണ് ഈ കാണുന്നത്. ഓക്കെ ഓക്കെ, ഈ ശവക്കോട്ടയുടെ കാഴ്ചകളിലൂടെ കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ചർച്ച് കണ്ട് ചർച്ചിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരൊക്കെ ചെറിയ വീഡിയോകളായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്നാൽ താങ്ക് യു. സെൻറ്റ് മാർഗരറ്റ് ചർച്ചിൻ്റെ ഡ്രോണിലുള്ള വിഷ്വലാണ് ഞാനെടുത്ത. അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നാണ്, അത് ഇതിനോടുകൂടി ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ലേഡി മാർഗരറ്റ് അവരുടെ ഹസ്ബൻഡിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി 1800s പണിത ദേവാലയമാണ്. രണ്ടുപേരുടെയും ശവക്കല്ലറകൾ ഇവിടെ തന്നെയാണ്, രണ്ടുപേരെയും അടക്കം ചെയ്തത് ഇവിടെ തന്നെയാണ്. അത് ശവക്കല്ലറകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, അന്നേരം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇതിന് മാർബിൾ ചർച്ച് എന്നുള്ള ഒരു പേരുണ്ട്, കാരണം ഇതിൻ്റെ ഉൾഭാഗം മുഴുവൻ മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 13 types ഓഫ് മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് മാർബിൾ ചർച്ച് എന്നുള്ളൊരു പേര് കൂടി ഇതിനുണ്ട്. ഓക്കെ, ഇതിൻ്റെ വിഷ്വല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്.